സംസ്ഥാനത്തെ ടാറ്റു കേന്ദ്രങ്ങളിൽ എക്സൈസ് പരിശോധന നടത്തി. സെഡറ്റീവായ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. റെയ്ഡിൽ എവിടെ നിന്നും ലഹരി മരുന്ന് പിടിച്ചെടുത്തിട്ടില്ല എന്നറിയുന്നു. കോഴിക്കോട് നിന്നും ശാലിനി വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ശാലിനി, ഏതൊക്കെ കുറേ ഇടങ്ങളിൽ കുറേ കേന്ദ്രങ്ങളിൽ ഇങ്ങനെ പരിശോധന നടന്നിട്ടുണ്ടോ? എന്തെങ്കിലും സൂചനകളുടെ അടിസ്ഥാനത്തിലായിരുന്നോ പരിശോധന? ടാറ്റു കേന്ദ്രങ്ങളിൽ മയക്കുമരുന്ന് സെഡേറ്റീവിന്റെ രൂപത്തിലും അല്ലാതെയും ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ എക്സൈസ് പരിശോധന നടത്തിയത്. കോഴിക്കോട് നടത്തിയ പരിശോധനയിൽ അത്തരത്തിൽ അനധികൃതമായ എന്തെങ്കിലും ഉപഭോഗം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും പരിശോധന തുടരുമെന്നാണ് എക്സൈസ് വ്യക്തമാക്കുന്നത്. കാരണം സെഡേറ്റീവായി മയക്കുമരുന്നുകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ തുടരും. ഇതിനിടെ എക്സൈസ് ഇന്ന് വലിയ തോതിലുള്ള ഒരു ലഹരി കടത്തും കോഴിക്കോട്ട് പിടികൂടിയിട്ടുണ്ട്. കോഴിക്കോട് മാങ്കാവിലാണ് ഇത്തരത്തിൽ ലഹരിവേട്ട ഉണ്ടായത്. 82 LSD സ്റ്റാമ്പും 1.25 kg ഹാഷിഷ് ഓയിലും 3 g MDMA-യും 3 g കൊക്കൈനും ഉൾപ്പെടെയായിട്ടാണ് യുവാവിനെ പിടികൂടിയിരിക്കുന്നത്. മാങ്കാവ് സ്വദേശി ഫസലുദ്ദീനാണ് ഇത്തരത്തിൽ എക്സൈസിന്റെ പിടിയിലായത്. ഫസലുദ്ദീനെതിരെ നേരത്തെ പോലീസ് കേസുണ്ടായിരുന്നു. 1 വർഷം ജയിലിൽ കഴിഞ്ഞു എന്നുള്ള വിവരവും എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. ഇയാൾക്ക് കൂടുതൽ ഇത്തരത്തിലുള്ള സംഘങ്ങളുമായി ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും എക്സൈസ് വ്യക്തമാക്കി. ശാലിനിയാണ് വിവരങ്ങൾ നൽകി വന്നത്. ടാറ്റു കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി, പക്ഷേ കാര്യമായി ഒന്നും പിടിച്ചെടുത്തിട്ടില്ല എന്നാണ് വിവരം. ശാലിനി, ഇത് കോഴിക്കോട് മാത്രമായിരുന്നോ, കേരളത്തിലുടനീളമുള്ള കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയിട്ടുണ്ടോ? സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ അതാത് എക്സൈസ് ജില്ലാ മേധാവികളുടെ തന്നെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത്. ഇത് നേരത്തെ ടാറ്റു കേന്ദ്രങ്ങളിൽ ഉണ്ടായ മീറ്റു ആരോപണത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഇവിടെ ലഹരി മരുന്നുകൾ ഉപയോഗിക്കപ്പെടുന്നുള്ളൂ എന്നുള്ള വ്യാപകമായ ചില പ്രചരണങ്ങൾ വന്നിരുന്നു. ഇതിന്റെ വാസ്തവം കൂടി പരിശോധിക്കുകയാണ്. ഇതിൽ ഒരിടത്തു നിന്ന് കഞ്ചാവ് പിടികൂടിയതായി വിവരവുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ പരിശോധനകൾ എല്ലാ ജില്ലകളിലും ഇടപെട്ട് നടത്താൻ തന്നെയാണ് ഇപ്പോൾ എക്സൈസ് തീരുമാനിച്ചത്.